Okay, Google, take a screenshot. All right, taking a screenshot. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗാലറിയിലേക്കോ എഡിറ്റ് ചെയ്യാനോ എവിടെ വേണമെങ്കിലും അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ക്യാൻസൽ ചെയ്യട്ടെ. ഇത് ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്താം. നിങ്ങളുടെ അധികം ആൾക്കാരും ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഈ ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതെങ്ങനെ നമ്മളെ ഫോണിൽ ഓണാക്കാം? അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഗൂഗിൾ അസിസ്റ്റന്റ് അങ്ങനെ നമ്മളെ മലയാളത്തിലേക്ക് മാറ്റാം. അതാണ് വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടുമ്പോൾ അതിനെക്കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുക്കുക. പാവം ചങ്ങായിക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. ഇതിന് ആദ്യം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഏത് ഫോണിലുണ്ടാവും ഗൂഗിൾ എന്ന് പറയുന്നൊരു സംഭവം, ആ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴെയായിട്ട് അക്കൗണ്ട് സർവീസസ് എന്ന് കാണും, അതൊന്ന് എടുക്കുക. അതെടുത്താൽ ഇവിടെ അങ്ങ് കാണാം സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ ഇവിടെ ജനറൽ എന്ന് കാണും, ആ ജനറൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ അസിസ്റ്റൻ്റ്, ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് കാണും, അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കുമ്പോൾ ഒരു പോപ്പപ്പ് വരും, അവിടെ ടേൺ ഓൺ കൊടുത്താൽ ഓണാവും. അപ്പോൾ അവിടെ നീല കത്തും. അതിൻ്റെ താഴെ യൂസ് സ്ക്രീൻ കോണ്ടെസ്റ്റ് എന്നുള്ള ഇതും ഒന്ന് ഓണാക്കി കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങളെ ഫോണിൽ ഇത് ബാക്ക് ചെയ്തേനെ, നിങ്ങളെ ഫോണിൽ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓപ്പണാവും. ഓപ്പണായി. ഓപ്പണായതിന് ശേഷം നമുക്ക് എന്താണോ പറയേണ്ടത്, എന്താണോ വേണ്ടത്, അത് ഇവിടെ പറയാം. ഒരു കോള് ചെയ്യണമെങ്കിൽ, ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ അസിസ്റ്റൻ്റ് കൂടെ ചെയ്യാം. ഇനി ഇതെങ്ങനെ മലയാളത്തിലേക്ക് മാറ്റാം? മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് കാണും. സെറ്റിങ്സിൽ ഇവിടെ ലാംഗ്വേജ് എന്ന് കാണും, ആ ലാംഗ്വേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഡിഫാൾട്ടായിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും. ആ ഇംഗ്ലീഷിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുക. താഴെ ഇവിടെ മലയാളം ഉണ്ടാവും, മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ഇനി ഒന്നുകൂടി ഗൂഗിൾ അസിസ്റ്റന്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് മലയാളത്തിൽ ഉപയോഗിക്കാം. എനിക്ക് ഒരു പാട്ട് പാടിത്തരാമോ? സംഭവം കളറാട്ടോ, നമുക്ക് നേരം പോക്കിന് പറ്റിയ ഒരു കമ്പനിയാണ് ഈ ഗൂഗിൾ അസിസ്റ്റന്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മയ്യൂർ. താങ്ക് യു സോ മച്ച്.